ആധാർ കാർഡ് എടുക്കാൻ പെടാപാടുപെടുന്നവരെ തേടി അക്ഷയുടെ മൊബൈൽ ആധാർ സ്റ്റേഷൻ ഇനി വീട് പടിക്കൽ എത്തും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് മൊബൈൽ ആധാർ സ്റ്റേഷന്റെ സേവനം ലഭ്യമാകുക. പാചകവാതക സബ്സിഡിക്കും ബാങ്ക് അക്കൗണ്ടുകൾക്കും ആധാർ വേണമെന്ന തീരുമാനം വന്നതോടെയാണ് ആധാർ കാർഡിനായി ജനം നെട്ടോട്ടം തുടങ്ങിയത്. എന്നാൽ പലയിടത്തും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടത്ര കേന്ദ്രങ്ങളില്ല. ഉള്ളിടത്ത് ആവശ്യത്തിന് ജീവനക്കാരില്ല. സൗകര്യങ്ങളും പരിമിതം. പരാതി വ്യാപകമായതോടെയാണ് അക്ഷയയുടെ മൊബൈൽ ആധാർ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത്. കൂടുതൽ പേർക്ക് ആധാർ കാർഡ് എടുക്കാൻ അവസരം നൽകുകയാണ് ഈ സംവിധാനത്തിന്റെ ഉദ്ദേശം. പല ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ആധാർ എടുത്തിട്ടുണ്ടെങ്കിലും പലർക്കും ആധാർ കിട്ടിയിട്ടുമില്ല. ഇനി ആധാർ കിട്ടാനുമുണ്ട്, എടുക്കാത്തവരുമുണ്ട്. ആ എടുക്കാത്തവർക്ക് വേണ്ടി നേരത്തെ എടുത്തിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി അങ്ങനെ നമ്മൾ ഓരോ ഭാഗങ്ങളിലും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഓരോ ഭാഗങ്ങളിലും ക്യാമ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അങ്കണത്തിലാണ് മൊബൈൽ ആധാർ സ്റ്റേഷന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ജില്ലയിലാകെ വാഹനം പര്യടനം നടത്തും. ആധാർ വിവരങ്ങൾ ചേർക്കാനും കാർഡ് ലഭിക്കാത്തവർക്ക് സ്റ്റാറ്റസ് അറിയുന്നതിനും മൊബൈൽ കേന്ദ്രങ്ങളിൽ സൗകര്യമുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.